പക്ഷേ എന്നെ വിജയിപ്പിച്ച തൃപ്പൂണിത്തുറയിലെ ജനങ്ങളെ നിങ്ങൾ അവമാനിക്കരുത് ദയവായി. ബി ജെ പിയുടെ വോട്ട് വാങ്ങിച്ചില്ല എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കുമോ തൃപ്പൂണിത്തുറ എംഎൽഎക്ക്? ഞങ്ങൾക്ക് പറയാൻ സാധിക്കും 99 പേർക്കും. അങ്ങയുടെ പഴയ സഹപ്രവർത്തകൻ, പി എസ് സിയുടെ പഴയ ചെയർമാൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന്റെ പിറ്റേ ദിവസം പരസ്യമായി പറഞ്ഞത് ബി ജെ പിയുടെ വോട്ട് മാറി ചെയ്തിട്ടുണ്ടെന്നാണ്. കെ ബാബു സ്ഥലകാല വിഭ്രാന്തി ബാധിച്ച ആളെ പോലെയല്ലേ ഇടപെടുന്നത്? എന്താണ് നിങ്ങളുടെ ക്രിയാത്മകം എന്ന് ഇപ്പൊ ബാബു ഇവിടെ കാണിച്ചു തന്നു. ഞങ്ങളൊന്ന് തീരുമാനിച്ചിറങ്ങി തിരിച്ചാൽ അപ്പുറത്തിരിക്കുന്ന ഒരാൾക്കും മുഖമുയർത്തി ഈ സഭയിൽ ഇരിക്കാനാവില്ല എന്നത് നിങ്ങൾ തിരിച്ചറിയണം. തിരുവഞ്ചൂരിന്റെ വലത് സൈഡിലിരിക്കുന്ന കെ ബാബു തൃപ്പൂണിത്തറയിൽ എങ്ങനാണ് ജയിച്ചതെന്ന് ഈ കേരള ജനതയ്ക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ വർഗീയതക്കെതിരാണോ? ഈ നിയമസഭക്കകത്ത് ഞങ്ങളുടെ മെസ്സിയായിരുന്നു സ്വരാജ്. ആ സ്വരാജിനെ ചവിട്ടി വീട്ടിയതല്ലേ? അത് പറയുമ്പോൾ പൊള്ളുന്നു. ബി ജെ പിയുടെ വോട്ട് വാങ്ങിച്ചില്ല എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കുമോ തൃപ്പൂണിത്തുറ എംഎൽഎക്ക്? ഞങ്ങൾക്ക് പറയാൻ സാധിക്കും 99 പേർക്കും. ഒരു ബി ജെ പിയുടെയോ ഒരു വർഗീയ ശക്തിയുടെ വോട്ടോ ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല. ഞങ്ങളെ പോലെ പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? വാങ്ങിച്ചു എന്ന് ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ വർഗീയതയോട് നിങ്ങൾ സ്വീകരിച്ച മൃദു സമീപനം, അതാണ് നിങ്ങളുടെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇതിലാക്കിയത്. കെ ബാബു സ്ഥലകാല വിഭ്രാന്തി ബാധിച്ച ആളെ പോലെയല്ലേ ഇടപെടുന്നത്? ഇവിടെ പട്ടികജാതി ക്ഷേമ വകുപ്പിനെ സംബന്ധിച്ച് പറഞ്ഞു, അദ്ദേഹം മന്ത്രി മറുപടി പറഞ്ഞു, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കുറുക്കൻ ചത്താലും കണ്ണ് കോഴിക്കുട്ടി തന്നെയാ. അദ്ദേഹത്തിന് ഇപ്പോഴും എക്സൈസ് വകുപ്പിലാണ് നോട്ടം. അദ്ദേഹത്തിന്റെ ധാരണ ആ വകുപ്പാണ് ഏറ്റവും വലിയ വകുപ്പ്. എടാ, അടിസ്ഥാന വർഗത്തിന്റെ ക്ഷേമമുറപ്പിക്കുന്ന, പിന്നോക്കക്കാരനൊപ്പം നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് മെച്ചമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. പിന്നെന്താ ഇവിടെ പറഞ്ഞത്? പിണറായി വിജയൻ മരുമകനെ മന്ത്രിയാക്കുകോലും. സത്യത്തിൽ ഇതിനൊന്നും മറുപടി ഇങ്ങനെ ഈ ഭാഷയിൽ അല്ല പറയേണ്ടിയിരിക്കുന്നത്. ഞാൻ കെ ബാബു വിജയനോട് ഒരു കാര്യം മാത്രം പറയുകയാണ്. തൃപ്പൂണിത്തുറ അംഗത്തോട് ഒരു കാര്യം മാത്രം പറയുകയാണ്. മുഹമ്മദ് റിയാസ് ചിലപ്പോ സഭയിൽ കാണും, ചിലപ്പം തോൽക്കും, ചിലപ്പം മന്ത്രിയാകും. ഒന്നുമായില്ലെങ്കിലും മുഹമ്മദ് റിയാസിന്റെ മനോനിലക്ക് ഒരു കോട്ടവും ഉണ്ടാവില്ല. അത്ര മാത്രം ഇപ്പം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞു, എന്താ ക്രിയാത്മക പ്രതിപക്ഷമാകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ക്രിയാത്മകം എന്ന് പറഞ്ഞാൽ അതിന് പുതിയ അർത്ഥം കാണേണ്ട ഗതികേടിലാണ് ഇപ്പൊ നിൽക്കുന്നത്. എന്താണ് നിങ്ങളുടെ ക്രിയാത്മകം എന്ന് ഇപ്പൊ ബാബു ഇവിടെ കാണിച്ചു തന്നു. ക്രിയാത്മകം അല്ലേ ബാബു? അല്ല, തൃപ്പൂണിത്തുറ ബാബു കാണിച്ചു തന്നു ക്രിയാത്മകം എന്താണെന്ന് കാണിച്ചു തന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ട് വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളുണ്ട്. ശ്രീ ബാബു തൃപ്പൂണിത്തുറ എംഎൽഎ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിവിടെ തൃപ്പൂണിത്തുറക്കാരെ അവമാനിക്കരുത്, എനിക്ക് ബി ജെ പിയുടെ വോട്ട് കിട്ടി എന്ന് പറഞ്ഞാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. സാർ, ഞങ്ങൾ മാത്രമല്ല, 10 മണ്ഡലങ്ങളിലെ കാര്യം ഒക്കെ ഉൾപ്പെടെ ഇന്നലെ ഇവിടെ സംസാരിച്ചതാണ്. അങ്ങയുടെ പഴയ സഹപ്രവർത്തകൻ, പി എസ് സിയുടെ പഴയ ചെയർമാൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന്റെ പിറ്റേ ദിവസം പരസ്യമായി പറഞ്ഞത് ബി ജെ പിയുടെ വോട്ട് മാറി ചെയ്തിട്ടുണ്ടെന്നാണ്. സഖാവ് സ്വരാജ് ഈ സഭയിലില്ല. എന്തുകൊണ്ട് സഖാവ് സ്വരാജ് പരാജയപ്പെട്ടു എന്നതിന് കഴിഞ്ഞ 5 വർഷക്കാലത്തെ നിയമസഭയിലെ സഖാവ് സ്വരാജിന്റെ വാക്കുകൾ, പ്രസംഗങ്ങൾ ചരിത്രരേഖയായി ഇവിടെ കിടപ്പുണ്ട്. ഇന്ത്യയിൽ ഫാസിസത്തിനെതിരായ പോരാട്ടത്തിന്റെ വജ്ര സൂചി മുനയുള്ള കൃത്യതയായിരുന്നു സഖാവ് സ്വരാജിന്റെ വാക്കുകൾ. ഇന്ത്യയിലെ, കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം എത്തപ്പെട്ടിരിക്കുന്ന ജീർണത എത്രമാത്രം പരിഹാസ്യമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു സഖാവ് സ്വരാജിന്റെ വാക്കുകൾ. അതുകൊണ്ട് സഖാവ് സ്വരാജ് തോൽക്കണമെന്ന് വലതുപക്ഷ രാഷ്ട്രീയം തീരുമാനിച്ചു, ബി ജെ പിയും കോൺഗ്രസും തീരുമാനിച്ചു. അതുകൊണ്ട് അത് സംഭവിച്ചു. എന്നാലും ആ വാക്കുകൾ, ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ആശയമുണ്ടല്ലോ, ആ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ കേരളത്തിലെ ജനത ഏറ്റുവാങ്ങുക തന്നെ ചെയ്യരുത്. ഞങ്ങളൊന്ന് പറയാം, ഞങ്ങളൊന്ന് തീരുമാനിച്ചിറങ്ങിത്തിരിച്ചാൽ അപ്പുറത്തിരിക്കുന്ന ഒരാൾക്കും മുഖമുയർത്തി ഈ സഭയിൽ ഇരിക്കാനാവില്ല എന്നത് നിങ്ങൾ തിരിച്ചറിയണം. ഞങ്ങളുടെ ബഹുമാനീയനായ മുഖ്യമന്ത്രി ഞങ്ങളോട് പറയുന്നത്, ക്രിയാത്മകമായി പ്രവർത്തിക്കണം, ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചിരണം, ജനങ്ങളെ അണിനിരത്തണം, ജനങ്ങളെ ഇടതുപക്ഷത്തോടൊപ്പം നിർത്തണം. തിരുവഞ്ചൂരിന്റെ വലത് സൈഡിലിരിക്കുന്ന കെ ബാബു തൃപ്പൂണിത്തുറയിൽ
എങ്ങനെയാണ് ജയിച്ചതെന്ന് ഈ കേരള ജനതയ്ക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു തീർക്കട്ടെ, അതിനോടൊപ്പം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നതിന് മുമ്പ് വലത് സൈഡിലിരിക്കുന്ന കെ ബാബുവിനെയും പിറകിലിരിക്കുന്ന വിഷ്ണുനാഥിനെയും ഒന്ന് നോക്കണമായിരുന്നു. ഉണ്ടറ മണ്ഡലത്തിൽ അതവിടെ പറയുമ്പോ പ്രസംഗിക്കുമ്പോ പറഞ്ഞാൽ മതി, അത് അത് പിന്നീട് പിന്നീട് പറയാം, പിന്നീട് പറയാം. തുടരൂ തുടരൂ. ആ വലത് സൈഡിലിരിക്കുന്ന കെ ബാബുവിനെയും വിറകിലിരിക്കുന്ന വിഷ്ണുനാഥിനെ നോക്കണം. ഇവിടെ കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ 20,600 വോട്ടുണ്ടായിരുന്ന ബി ജെ പി കുണ്ടറ മണ്ഡലത്തിൽ അത് 6,000 മാറി. അതുകൊണ്ടല്ലേ വിഷ്ണുനാഥെ 4,000 വോട്ടിനെ കഷ്ടിച്ച് കടന്നുകൂടാൻ കഴിഞ്ഞത്? എനിക്ക് ബി ജെ പിയുടെ വോട്ട് ലഭിച്ചിട്ടില്ല, എനിക്ക് അവരുടെ സഹായം തുടർന്നും വേണ്ട എന്ന് പറയാൻ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് വിഷ്ണുനാഥിന് പറയാൻ വേണ്ടി കഴിയുമോ? ഇങ്ങനെയുള്ള 10 മണ്ഡലങ്ങളുടെ കാര്യങ്ങളാണ് ഇവിടെ മറ്റുള്ളവർ സൂചിപ്പിച്ചത്. ഞാൻ ആക്ഷേപം പറയല്ല, മിനിസ്റ്റർ പറഞ്ഞു ഒരുപാട് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റിനുള്ള സൗകര്യമുണ്ട്, ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. എറണാകുളത്ത് മിനിസ്റ്റർക്ക് അറിയാം, ഒരു വെന്റിലേറ്റർ ഉള്ള ഐസിയുവിൽ ഒരു അഡ്മിഷൻ വാങ്ങിത്തരാമോ? എറണാകുളത്ത് ഒരുപാട് ആശുപത്രികളുണ്ട്, ഒരു അഡ്മിഷൻ വാങ്ങിത്തരാമോ? അങ്ങേക്ക് എവിടെയാണ് വേണ്ടത്? ബഹുമാനനായ തൃപ്പൂണിത്തറ മെമ്പർ അങ്ങ് പറയൂ, ഇപ്പൊ പറയൂ, ആർക്കാണ് വേണ്ടത്? ഏത് പേഷ്യന്റിനാണ് വേണ്ടത് പറയൂ. ബഹുമാനായ തൃപ്പൂണിത്തറ മെമ്പർ പറയൂ. അല്ല, നമ്മൾ ഗൗരവമായിട്ട് പറയണ്ടേ, ഓരോരുത്തരുടെയും ചികിത്സയും ജീവനും ഒക്കെ വിലപ്പെട്ടത് അങ്ങ് പറഞ്ഞാലും. എവിടെയാണ്, ആർക്കാണ് അങ്ങനെ ഒരു ഐസിയുവോ ഒരു വെന്റിലേറ്റർ ഫെസിലിറ്റിയോ വേണ്ടത് ഇപ്പോൾ പറയുക. ഇവിടെ ഇവിടെ ഞാൻ ഇനി ഈ സമയം ബഹുമാനായ സ്പീക്കർ അനുവദിക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ ആരോഗ്യവകുപ്പ് എന്ന് പറഞ്ഞാൽ അലോപ്പതിയാണ് എന്നൊരു മട്ടിലാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം. സർ, ആരോഗ്യവകുപ്പ് എന്ന് പറയുന്നത് വലിയൊരു ഒരു ഒരു സാഗരമാണ്. അതിനകത്തെ ഒരു സ്ത്രീയും മാത്രമാണ് അലോപ്പതി. അങ്ങിവിടെ ആദ്യാവസാനമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ബ്രാഞ്ചിനെ ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചാണ്. ശക്തിപ്പെടുത്തുന്നതിന് എനിക്ക് വിരോധമില്ല, പക്ഷേ മറ്റു ബ്രാഞ്ചുകളെല്ലാം സൈഡ് ലൈൻ ചെയ്തു പോകുന്നു എന്നുള്ള പരാതി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? സർ, ഞാൻ വിചാരിച്ചു ബഹുമാനനായ MLA അദ്ദേഹം അവിടെ ഇതുപോലൊരു കേസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് അങ്ങ് വിഷയം മാറ്റാൻ ശ്രമിച്ചതാണെന്നാണ് മനസ്സിലായത്. കാരണം പേഷ്യന്റിന്റെ പേര് ചോദിച്ചപ്പോൾ ബഹുമാനനായ തൃപ്പൂണിത്തറ മെമ്പർ പറയാഞ്ഞതുകൊണ്ട് അദ്ദേഹം അങ്ങ് വിഷയം മാറ്റിയതാണെന്ന് ഞാൻ കരുതുകയാണ്.